ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട് ഒന്നാം സ്ഥാനത്തേക്ക് കേരളം എത്തിക്കൊണ്ടിരിക്കുന്നുവെന്നാണ് ഔദ്യോഗിക കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഇത് അത്ര നിസ്സാരമായ കാര്യമല്ല. ഒരു കാലത്ത് സിഗരറ്റും മദ്യവും മാത്രമായിരുന്നു ലഹരിക്കായി ഉപയോഗിച്ചിരുന്നതെങ്കിൽ ഇന്നതിൻ്റെ സ്വഭാവം മാറി. പെട്രോളും ഫെവിക്കോളും എന്തിന് ക്യാൻസർ രോഗത്തിന് ഉപയോഗിക്കുന്ന ഗുളികകൾ പോലും ഇന്ന് ലഹരിക്കായി ഉപയോഗിക്കുന്നു. ഇത് യഥേഷ്ടം ആവശ്യക്കാരിലേക്ക് എത്തുകയും ചെയ്യുന്നു. ഇതിൽ പ്രധാനമായും യുവജനങ്ങളും കുട്ടികളുമായി പെട്ടുപോകുന്നത് എന്നത് വളരെ ഗൗരവത്തോടെ കാണേണ്ട വസ്തുതയാണ്. ഇതിനെതിരെ പ്രതിരോധം തീർക്കേണ്ടത് അത്യാവശ്യമായി വന്നിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ കേരളത്തിലെ നിലവിലെ അവസ്ഥയുമായി ബന്ധപ്പെട്ട് എക്സൈസ് കമ്മീഷണർ ഋഷിരാജ് സിംഗ് മാതൃഭൂമി ഡോട്ട് കോമിനോട് സംസാരിക്കുന്നു. ഇന്ത്യയിൽ കേസുകളുടെ എണ്ണം മാത്രം നോക്കുകയാണെങ്കിൽ നമ്മൾ പഞ്ചാബ് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ സ്ഥാനത്തിൽ ഇരിക്കുകയാണ്. ഈ വർഷത്തിൻ്റെ എണ്ണം നോക്കുകയാണെങ്കിൽ നമ്മൾ ഒന്നാമത്തെ സ്ഥാനത്തിൽ വരുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ഒരു വർഷത്തിൽ തന്നെ കഴിഞ്ഞ പതിനാല് മാസങ്ങളിൽ 120,000 കേസുകളാണ് ഞങ്ങൾ പിടിച്ചിരിക്കുന്നത്. അതിനകത്ത് 6,500 കേസുകൾ ഈ ബ്രൗൺ ഷുഗർ, കൊക്കെയ്ൻ, ചെറസ്, ഓപ്പിയം, കഞ്ചാവിനെ സംബന്ധിച്ചാണ് കേട്ടോ. ബാക്കി പാൻ മസാല, പാൻ അവയവങ്ങൾ അവർക്ക് എവരായിട്ടാണ് കേസ്. വ്യാജമായിട്ട് വ്യാജ ചാരായം ഉണ്ടാക്കുന്നതിന് എവരായിട്ടാണ് കേസുകൾ. വിദേശ മദ്യം കടത്തുന്നതിന് എവരായിട്ടാണ് കേസുകൾ. അപ്പോൾ കേസുകൾ കൂടുതൽ ആവുന്നുണ്ട്. ഇതിന് വേറെ ഒരു ആസ്പെക്റ്റ് ഉണ്ട്. കേസുകൾ കൂടുതലാവുന്നതുകൊണ്ട് അതുകൊണ്ടാണ് ഇവിടുത്തെ അവസ്ഥ മോശമാണെന്ന് പറയാൻ പറ്റില്ല. ഒരു ചെറിയൊരു സംസ്ഥാനമാണ്, 38,000 സ്ക്വയർ കിലോമീറ്റർ. പക്ഷേ ഇതിനകത്ത് നമ്മൾ ഇതിനെ ഒരു ഗൗരവം മനസ്സിലാക്കിയിട്ട് നമ്മൾ കേസുകൾ പിടിക്കുന്നു. കാരണം ഇത് ഈ സാധനങ്ങൾ ആളുകൾക്ക് വേണ്ടി നല്ലതല്ല. അപ്പം നമ്മൾ വളരെ ജാഗ്രത കാണിക്കുന്നു. നമ്മൾ വളരെ അലേർട്ടാണ്. അതേസമയം യു പിയിൽ 23 കോടി ജനങ്ങൾ താമസിക്കുന്നു. അവിടെ എടുക്കുന്ന കേസുകൾ 5,000 പോലും കേസുകളില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഈ ഗുളികളോ ഈ മയക്ക് മരുന്നോ ഈ ലഹരി വസ്തുക്കളോ ഒക്കെ ഉപയോഗം ഉത്തർപ്രദേശിൽ ഇല്ലേ? അല്ല. പക്ഷേ അവിടെ അതൊന്നും പ്രയോറിറ്റി അല്ല. അവിടെ വേറെ കാര്യങ്ങളൊക്കെ പോലീസ് ചിലപ്പോൾ വേറെ കാര്യങ്ങൾ ചെയ്യുകയായിരിക്കും. അവർക്കത് ഒരു പ്രയോറിറ്റി ആയിട്ട് തോന്നില്ല. നമുക്കത് തോന്നുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഈ 120,000 കേസ് കാര്യം പറഞ്ഞത് എക്സൈസ് മാത്രമാണ് എടുത്തിരിക്കുന്നത്. കേരള പോലീസ് എടുത്ത കേസുകൾ വേറെയാണ്. അപ്പം നമ്മൾ ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കുന്നു. നമ്മൾ ഇടപെടുന്നു എല്ലാ മേഖലകളിൽ. സ്കൂളായാലും കോളേജായാലും അമ്മ അച്ഛന്മാരോട് നമ്മുടെ ക്ലാസിൻ്റെ കാര്യമായാലും ഈ വ്യാജ ചാരായം ഉണ്ടാക്കലുള്ള കാര്യമായാലും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് ഈ ലഹരി വസ്തുക്കൾ വരാനുള്ള കാര്യമായാലും പാൻപരാഗ പാൻ അവയവങ്ങൾ നിരോധിച്ചിട്ട് ഒരേ സംസ്ഥാനം കേരളമാണ്. ഇതിനുമായി യാതൊരു ബന്ധമില്ല. ഈ നമ്മുടെ മദ്യം നിരോധനം ഉണ്ടോ ഇല്ലയോ അതിനുമായി ലഹരി വസ്തുക്കളുടെ ഉപയോഗം കൂടുന്നുണ്ടോ അതിന് യാതൊരു ബന്ധമില്ല. പക്ഷേ കണക്ക് പറയുന്നത് ഒരു ട്രെൻഡാണ്. എന്തൊക്കെയാണ് ട്രെൻഡ്? 2014 ഈ മദ്യം നിരോധനം വരുമ്പോൾ ഈ നമ്മുടെ ഇതിൻ്റെ വസ്തുക്കൾ, നമ്മുടെ ലഹരി വസ്തുക്കളുടെ കേസുകൾ വെറും 980 കേസുകൾ മാത്രമായിരുന്നു. 2015 1,800 2014 ഇത് ഒരു ഏകദേശം ഒരു നമ്മുടെ 2,000 കേസായി. പിന്നെ ഞങ്ങൾ വന്ന ശേഷം കേസുകൾ ഒരു വളരെ വാശി പിടിച്ചിട്ട് ഞങ്ങൾ കേസുകൾ പിടിച്ചിട്ടുണ്ട്. അതിപ്പോൾ 6,800 കേസുകൾ ഞങ്ങൾ പിടിച്ചു. അതിൻ്റെ ബ്രൗൺ ഷുഗർ കഞ്ചാവ് കേസുകൾ മാത്രമാണ്. ബ്രൗൺ ഷുഗർ കഞ്ചാവ് നമ്മുടെ കഞ്ചാവ് തന്നെ പിടിച്ചിരിക്കുന്ന ഒരു ഏകദേശം 1,800 കിലോ ആണ്. കുറവാണ്. കാരണം ആളുകൾക്ക് ഇതിൻ്റെ മോഡസ് ഓപ്പറാൻഡി മനസ്സിലായി. 1 കിലോയേക്കാൾ കൂടുതൽ അവർ ഇതിൻ്റെ വിൽപ്പന ചെയ്യുകയാണെങ്കിൽ അവർക്ക് ചിലപ്പോൾ പിടിച്ചാൽ അവർക്ക് ജാമ്യം കിട്ടാൻ പ്രയാസമാണ്. പക്ഷേ 1 കിലോ താഴെ അവർ വിൽപ്പന ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഉടനെ ജാമ്യം കിട്ടും. അവർ 1 കിലോ വരെ അവർ വിൽക്കുന്നില്ല. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ നിയമങ്ങളാണ് ഇത്. നാർക്കോട്ടിക് ആൻഡ് സൈക്കോട്രോഫിക് ഡ്രഗ്സ് ആക്ട്. അതായത് കുറേ ഭേദഗതി വരുത്തണം പറഞ്ഞിട്ട് ഞങ്ങൾ കേരള സർക്കാർ വഴി ഗവൺമെൻറ് ഓഫ് ഇന്ത്യയെ അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ മനസ്സിലാക്കുന്നത് ഈ കൊക്കെയ്ൻ, ബ്രൗൺ ഷുഗർ, കഞ്ചാവിനേക്കാൾ കൂടുതൽ
ആളുകളും കുട്ടികളും ഇവ കഴിക്കുന്നത് ഈ മെഡിക്കൽ ഷോപ്പുകളിൽ നിന്ന് ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാത്ത ഗുളികൾ കഴിച്ചിട്ടാണ് ഇപ്പോൾ കൂടുതൽ ഈ മയക്കുമരുന്നായിട്ട് അവർ ഉപയോഗിക്കുന്നത്. ഈ നൈട്രോസംപാം, ആംഫെട്ടമൈൻ, ഈ സിറപ്പുകൾ ഇതൊക്കെ ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷൻ കൊണ്ട് മാത്രമേ തരാൻ പാടുള്ളൂ. പക്ഷേ ഇപ്പോഴാണ് ഞങ്ങൾ ഈ എല്ലാം ഒരു 20,000 മെഡിക്കൽ ഷോപ്പുകൾ കേരളത്തിലുണ്ട്. അത് ഏകദേശം ഞങ്ങളെല്ലാം റെയ്ഡ് ചെയ്തു ഡ്രഗ് കൺട്രോളർമാരുടെ സഹായം കൊണ്ട്. ഇപ്പോൾ അതിൻ്റെ ഉപയോഗം കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ തന്നെ ഒരു രഹസ്യമായിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്, ഒരു ഏതോ ഒരു ഗുളിയോ കൗണ്ടറിൽ പോയി ചോദിച്ചാൽ ഇപ്പോൾ അവർ തരാറില്ല. കുറച്ച് ഭേദം ഒരു അവസ്ഥ, ഒരുപാട് വ്യത്യാസമുണ്ട്. ബോധവൽക്കരണം, ഞങ്ങൾ എല്ലാ 3 മേഖലകളിലെ പ്രവർത്തനം നടക്കണം. ഒരു നമ്മുടെ 18 വയസ്സ്, നമ്മുടെ 8 വയസ്സ് മുതൽ 18 വയസ്സിൻ്റെ അടക്കെയാണ് 70% കുട്ടികൾ ഒരു പ്രാവശ്യമെങ്കിലും ലഹരി വസ്തുക്കളുടെ ഉപയോഗം ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു. പക്ഷേ ധാരാളം കുട്ടികൾ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ ഉപയോഗിക്കാത്ത കുട്ടികളെ ബോധവൽക്കരണം കൊണ്ട് നമ്മൾ നന്നാക്കാം. അവർക്ക് നന്നായിട്ട് പറഞ്ഞാൽ അവർ അത് ചെയ്യില്ല, അവർ പഠിക്കുക, അത് ഇത് ചിലപ്പോൾ ഉപയോഗം അവർ തുടങ്ങുകയില്ല. പക്ഷേ ഇതിനകത്ത് പട്ടുപോയ ആളുകളെ നമ്മൾ അവർ നന്നാക്കുകയാണെങ്കിൽ ഡി അഡിക്ഷൻ സെൻ്ററിൽ കൊണ്ടുപോയി അവരെ ഡോക്ടറെ കൊണ്ട് ചികിത്സിപ്പിക്കേണ്ടതാണ്. എന്നാലേ അവർക്ക് ഒരു സാമാന്യ അവസ്ഥയിൽ കൊണ്ടുവരാൻ പറ്റുള്ളൂ. 2. 3. ഈ വസ്തുക്കളെ ആരാണ് കൊണ്ടുവരുന്നു, ആരാണ് വിതരണം ചെയ്യുന്നു, സ്കൂൾ കോളേജുകളുടെ അടുത്ത് ഇത് കുട്ടികളെ ആരെ തരുന്നു, അവരെ പിടിച്ച് കർശനമായ നടപടി അവർക്ക് അവരായിട്ട് എടുത്ത് അവരെ ജയിലിൽ അയക്കേണ്ടതാണ്. സാധനങ്ങളെല്ലാം പിടിച്ച് നമ്മൾ എടുക്കേണ്ടതാണ്. അതാണ് 3. കാര്യം. ഈ 3 കാര്യങ്ങൾ ഉണ്ടായാൽ മാത്രമേ ഈ ഗുളികളും ഈ ലഹരി വസ്തുക്കളുടെ ഉപയോഗം കുറയ്ക്കാൻ പറ്റുള്ളൂ. ഒത്തിരി ഇൻവോൾവ്മെൻ്റ് അവരുടെ വേണ്ടതാണ്, പക്ഷേ ആ ഇൻവോൾവ്മെൻ്റ് ഇപ്പോൾ കാണുന്നില്ല. ഇപ്പോൾ കുട്ടികളും അമ്മ അച്ഛന്മാരും തമ്മിൽ ഇപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഇല്ല. പണ്ടത്തെ പോലെ നമ്മൾ ഈ സ്കൂൾ കുട്ടികൾ വീട്ടിൽ നിന്ന് വരുമ്പോൾ അമ്മ അച്ഛന്മാരോട് അവർ സംസാരിക്കാമായിരുന്നു, അവർ അവരുടെ വികാരങ്ങൾ പറയാമായിരുന്നു. അമ്മ അച്ഛന്മാർ വേറെ ഈ TV മൊബൈലും ഈ റേഡിയോവും അതും ഇല്ലാത്ത കുട്ടികളോട് സംസാരിക്കാമായിരുന്നു. അപ്പോൾ കുട്ടിയുമായി സംസാരിക്കുമ്പോൾ കുട്ടി സ്കൂളിലെ എന്തൊക്കെ കാര്യം നടക്കുന്നു, താങ്കളുടെ സുഹൃത്തുക്കൾ ആരൊക്കെയാണ്, നിങ്ങളുടെ നമ്പറുകൾ താഴത്തിലേക്ക് പോകുന്നു, നിങ്ങൾ ഈ സ്കൂളിലെ കോളേജിലെ എന്തെങ്കിലും ഈ മോശമായ പ്രവൃത്തി നിങ്ങൾ തുടങ്ങിയിട്ടുണ്ടോ, നിങ്ങൾ ഈ ഗുളികൾ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള ഒരു 5-10 മിനിറ്റ് ഒരു അമ്മ അച്ഛൻ ഒരു കുട്ടിയുടെ അടുത്ത് ഇരുന്നാൽ കുട്ടികളുടെ മേലിന് ഒരു നിയന്ത്രണമുണ്ടാവും, ധാർമ്മികമായ ഒരു നിയന്ത്രണമുണ്ടാവും, കുട്ടിക്ക് ചെറിയൊരു പേടിയുണ്ടാവും, ആദരവും ഉണ്ടാവും. അതിപ്പോൾ ഒന്നും കാണുന്നില്ല. എല്ലാവർക്കും അവർക്ക് ദുരുദ്ദേശം കൊണ്ട് ഇല്ലായിരിക്കാം, പക്ഷേ അവർക്കും സമയമില്ല. കുട്ടികളുടെ അടുത്ത് വെറുതെ ഒരു കാര്യമില്ലാത്ത ഏതോ അമ്മ അച്ഛന്മാർ ഇപ്പോൾ 10 മിനിറ്റ് പോലെ ഇരിക്കുന്നുണ്ടോയെന്ന് നമുക്കത് അന്വേഷിക്കേണ്ടി വരും. എൻ്റെ അഭിപ്രായത്തിൽ ഇരിക്കുന്നില്ല. എല്ലാ വഴികളും എത്തുന്നുണ്ട്. 95% കഞ്ചാവ് കേരളത്തിൽ എത്തിരിക്കുന്നത് തമിഴ്നാട് വഴിയാണ്, റോഡ് മാർഗവും. ഇപ്പോൾ ഒഡീസ, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, അവിടെ ഇപ്പോൾ കഞ്ചാവിൻ്റെ വ്യാപകമായ കൃഷിയാണ് ഇപ്പോൾ നടത്തുന്നത്. ആ കൃഷിയിൽ നിന്ന് ഇപ്പോൾ അവരെ സർക്കാർ അവരെ നമ്മൾ പിടിക്കാമെന്ന് ഈ അവിടെ ഈ കുറേ നക്സൽ അതിനകത്ത് കുറേ നക്സൽകാരും അതിനകത്തുണ്ട്. പക്ഷേ സർക്കാരിൽ നിന്ന് അവർ പേടിച്ചിട്ട് ആ സാധനങ്ങൾ അവരെല്ലാം മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് അയച്ചു കൊണ്ടിരിക്കുകയാണ്. ട്രക്കുകൾ വഴി ആന്ധ്രാപ്രദേശും തെലങ്കാന നിന്ന് ട്രക്കുകൾ വഴി ഈ സാധനങ്ങൾ തമിഴ്നാടു നിന്ന് വന്നിട്ട് കമ്പം, പിന്നെ വാളയാർ, അതിനപ്പുറത്തൊക്കെ കോയമ്പത്തൂർ അവരൊക്കെ സാധനങ്ങൾ ഇറക്കുന്നു. നമ്മുടെ ആളുകൾ ഇവിടെ നിന്ന് ടൂ വീലേഴ്സിലും 4-വീലേഴ്സിലും പോയി, ഇല്ലെങ്കിൽ വോൾവോ ബസ്സുകളിലൊക്കെ സാധനങ്ങൾ ഇങ്ങോട്ട് കേരളത്തിലേക്ക് അയച്ചിരിക്കുന്നു. നല്ല ഒരു നമ്മുടെ മയക്കുമരുന്ന് ഒരു പിടിച്ച കേസിൽ സാധാരണ 6 മാസം മുതൽ 10 വർഷം വരെയുള്ള ശിക്ഷ നമ്മൾ കൊടുക്കുന്നുണ്ട്. പക്ഷേ അതോ കുറച്ച് ആളുകൾക്കേ കിട്ടുകയുള്ളൂ. കാരണം അവർ ആ 1 കിലോയേക്കാൾ കൂടുതൽ അതിന് വിൽപ്പന അവർ ചെയ്യുന്നില്ല. അവർ 10 ഗ്രാം, 5 ഗ്രാം, 50 ഗ്രാം, 100 ഗ്രാമിൻ്റെ നമ്മൾ വിതരണമോ ഇല്ലെങ്കിൽ വിൽപ്പന ചെയ്യുള്ളൂ. 100 ഗ്രാം വിൽപ്പന ചെയ്യുന്ന ഒരാൾ പിടിച്ചാലും എത്രത്തോളം ഇയാൾ ശിക്ഷ കൊടുക്കാൻ പറ്റും? 1 മാസം 6 മാസം മാക്സിമം. അപ്പോൾ ശിക്ഷ നമ്മുടെ കൂട്ടുക, പക്ഷേ ശിക്ഷ കൂട്ടിയാൽ ഈ ശല്യം സമൂഹം നിന്ന് മാറുമെന്ന് ആരും കരുതേണ്ട. കൊലപാതകത്തിൻ്റെ ശിക്ഷ ഒരു വധശിക്ഷ പോലെയും ഉണ്ടല്ലോ, ജീവൻ പര്യന്തം ഉണ്ടല്ലോ. കൊലപാതകങ്ങൾ
കൊലപാതകങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നിന്ന് പോയൊന്നുമില്ലല്ലോ, അതൊക്കെ അവിടെ ഇരിക്കട്ടെ. അവിടെ പറയുന്നത് ഇത് ശിക്ഷയൊക്കെ കോടതിയൊക്കെ ആവശ്യത്തിന് കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ 120,000 കേസ് ഞങ്ങൾ പിടിച്ചു, ഇതിനേക്കാൾ കൂടുതൽ കേസ് ഈ ലോകത്തിൽ ഏതോ ഒരു സംസ്ഥാനത്തിൽ പിടിക്കാൻ പറ്റില്ല. നല്ല കാര്യമാണ്. എനിക്ക് സഹായം വേണ്ടത് ഈ പത്രം, ഈ മാധ്യമം, ഈ നമ്മുടെ മാധ്യമങ്ങളിൽ നിന്ന്, ചാനലുകളിൽ നിന്നാണ് ഞങ്ങൾക്ക് ഇൻഫോർമേഷനാണ് വേണ്ടത്. ഞങ്ങൾ പിടിച്ച കാര്യങ്ങൾ തങ്ങൾ നന്നായിട്ട് കാണിക്കുക. ആളുകളൊക്കെ ഒന്ന് നോക്കട്ടെ, എത്ര കേസുകൾ എക്സൈസ് പിടിക്കുന്നുണ്ട്, കേരള പോലീസ് പിടിക്കുന്നുണ്ട്. അപ്പോൾ കൂടുതൽ കേസുകൾ അവർ പിടിക്കുന്നുണ്ട്. ആ ബോധ്യ ആ ഒരു കാര്യം കൂടുതൽ ആളുകൾ അറിഞ്ഞാൽ, അപ്പോൾ ആളുകൾ അറിഞ്ഞാണെങ്കിൽ കള്ളന്മാരും ഈ ബിസിനസ് ചെയ്യുന്ന ആളുകളും അവർക്കും ആ കാര്യങ്ങൾ അവരും അറിയും. അപ്പോൾ കുറച്ച് പേടിയുണ്ടാവും, കുറച്ച് സമയത്തിലേക്ക് അവർ ഇതൊക്കെ ചെയ്യാതിരിക്കും, അവർ നമ്മുടെ കാര്യം നടക്കും.